ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെ എത്ര കറികളുണ്ടായാലും ഇച്ചിരി അച്ചാറില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നവരാണ് നമ്മൾ മലയാളികളിൽ ഏറെയും, അല്ലേ? ഇന്നത്തെ എൻ്റെ റെസിപ്പി കിടലിനൊരു അച്ചാറിൻ്റെതാണ്. ഈത്തപ്പഴം കൊണ്ടാട്ടമുളക് അച്ചാറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. കൊണ്ടാട്ടമുളക് വെച്ചിട്ട് മുന്നേ ഒരു പുളിങ്കറിയും പിന്നെ ഒരു തക്കാളിക്കറിയും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. റെസിപ്പി വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ അതിൻ്റെ ലിങ്ക് കാണാം കേട്ടോ. ഒരിക്കൽ പോലും അച്ചാറുണ്ടാക്കി പരിചയമില്ലാത്തവർക്ക് പോലും ഉലുവ, കായും ഇതൊന്നും വറുത്ത് പൊടിക്കുകയും അച്ചാർ പൊടി ചേർക്കുകയും ഒന്നും ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് ഈ അച്ചാറുണ്ടാക്കിയെടുക്കാം. ഈ അച്ചാർ ഞാൻ രണ്ട് തരത്തിലുണ്ടാക്കാറുണ്ട്. അതിലൊന്ന് നമ്മൾ പുളി അച്ചാറൊക്കെ കഴിക്കുന്ന പോലെ വെറുതെ കഴിക്കാൻ പോലും അടിപൊളി ടേസ്റ്റിൽ ഈത്തപ്പഴത്തിൻ്റെ ഫ്ലേവറും മധുരമൊക്കെ മുന്നിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ ഇന്ന് ഞാനുണ്ടാക്കി കാണിക്കുന്നത് ഈത്തപ്പഴത്തിനേക്കാൾ കൂടുതൽ കൊണ്ടാട്ടമുളകിൻ്റെ ഫ്ലേവറും എരിവൊക്കെ മുന്നിട്ട് നിൽക്കുന്ന അച്ചാറാണ്. ചോറിലേക്ക് കൂട്ടി കഴിക്കാൻ കൂടുതൽ പേർക്കും ഇഷ്ടം ഈ അച്ചാറായിരിക്കും. ആദ്യം പറഞ്ഞ രീതിയിൽ അച്ചാർ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്തൊക്കെ ചേഞ്ചസാണ് വരുത്തേണ്ടതെന്ന് ഞാൻ കുക്കിങ്ങിൻ്റെ കൂടെ പറയാം കേട്ടോ. അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇനി നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു വീഡിയോ പോലും മിസ്സാവാതിരിക്കാനായി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പ് വരുത്തണേ. ആദ്യമൊരു പാത്രം ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 100 ഗ്രാം കൊണ്ടാട്ടമുളക് ചേർത്ത് കൊടുക്കാം. അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥയിൽ ഫ്രിഡ്ജിൽ വയ്ക്കാതെ പുറത്ത് വെച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലെണ്ണ ചേർത്ത് അച്ചാർ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ടേസ്റ്റ് കൂടുതലുണ്ടാവുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും. കൊണ്ടാട്ടമുളക് നന്നായി മൊരിഞ്ഞു വന്നാൽ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഫ്രൈ ചെയ്ത കൊണ്ടാട്ടമുളക് നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തായി ഞാനിവിടെ ഏകദേശം 800-850 ഗ്രാം ഈത്തപ്പഴം കുരുവും അതിൻ്റെ രണ്ട് സൈഡിലുള്ള ചെറിയ പൂവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ചാറിലേക്ക് ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. പിന്നെ ഒരു വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴം നന്നായി കഴുകിയതിന് ശേഷം മാത്രം കുരു അതിൻ്റെ പൂവൊക്കെ കളയുക. ഇത് രണ്ടും കളഞ്ഞതിന് ശേഷം കഴുകിയാൽ ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റും ഫ്ലേവറും മധുരമൊക്കെ കുറഞ്ഞു പോകും. ഈത്തപ്പഴം നന്നായി വഴന്ന് ഉടഞ്ഞു വരുന്നൊരു പരുവാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം.
അച്ചാർ ഇവിടെ റെഡിയായി. ഇത് ഓവർനൈറ്റ് ഇതുപോലെ അനക്കാതെ മൂടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. നേരത്തെ പറഞ്ഞതുപോലെ ബിഗിനേഴ്സിന് പോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ്. വെറുതെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയാൽ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻ്റായി തന്നെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലെടുക്കാവുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.